PLI സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി എല്ലാ EV മാനുഫാക്ചറേഴ്സും നെറ്റോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നും അല്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല ബെനിഫിറ്റ്സ് ആണുള്ളത്. കാരണം വേറെ നേരം നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അഡീഷണൽ എമൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ കുറേ ഗുണങ്ങൾ PLI സർട്ടിഫിക്കറ്റിലുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ഉപയോഗിക്കുന്ന 50% പാർട്സ്, അതായത് മെറ്റീരിയൽസ് എല്ലാം ലോക്കലൈസ്ഡ് മെറ്റീരിയൽസ് ആയിരുന്നു. അത് ലോക്കൽ വെൻഡേഴ്സ് നിങ്ങൾ വാങ്ങിച്ച മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ 50% വണ്ടിയുടെ കമ്പോണൻസ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് PLI സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല. അതിൻ്റെ ഭാഗത്ത് നമ്മൾ ഗവൺമെൻറ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു എന്താ പറയുക ഓഡിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓഡിറ്റ് എല്ലാം നോക്കിയിട്ട് എല്ലാം അപ്രൂവ് ആകണം മാത്രമാണ് നമുക്ക് PLI സർട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതായത് ഗുഡ് ന്യൂസ് ഉണ്ട് ഇപ്പോൾ. കാരണം വേറെ ഒന്നല്ല, ഓലയ്ക്ക് രണ്ട് വെഹിക്കിൾസിന് PLI സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന PLI സർട്ടിഫിക്കറ്റും അതിൻ്റെ ഗുണങ്ങളും ഏതൊക്കെ വണ്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണെന്നുള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. ഹേ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങളുടെ ബെല്ലൈക്കണ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. PLI സർട്ടിഫിക്കറ്റിനെ മീൻ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്നാണ് തന്നെ അറിയപ്പെടുന്നത്. ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സബ്സിഡി സ്കീമാണ്. ഇതായത് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമും കൂടിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടികളുടെ 50%, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 50% കമ്പോണൻസ് ലോക്കലൈസ്ഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് PLI സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. അതിന് ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ മെയിൻ ഗുണം വരുന്നത് വണ്ടികളുടെ റേറ്റ് വല്ലാതെ കുറയ്ക്കാൻ പറ്റും. കാരണം വേറെ നല്ല ലോക്കൽ മെറ്റീരിയലാണ്. അപ്പോൾ ഓൾറെഡി റേറ്റ് കുറയും. അത് കൂടാതെ സർക്കാരിൻ്റെ ഭാഗത്തിൻ്റെ അഡീഷണൽ സബ്സിഡി സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ റേറ്റ് കാര്യമായിട്ട് കുറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ഓലയുടെ 2 വർക്കേഴ്സ് ആണ് PLI സർട്ടിഫിക്കറ്റ് ഇപ്പോൾ റീസെൻ്റ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് ഓല S1X 3 kW, അതുപോലെ ഓല S1X 4 kW വേരിയൻറ്റ്. ഈ രണ്ട് വേരിയൻറ്റാണ് ഇപ്പോൾ നിലവിൽ PLI സ്കീമിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ വേറെ രണ്ട് വണ്ടികൾക്കുണ്ട്. അതായത് ഓല S1 Pro Gen 2 ഉണ്ട്, അതുപോലെ ഓല S1 Air ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ 4 വണ്ടികൾക്കാണ് ഓലയുടെ ഇതിനിപ്പോൾ സബ്സിഡി സ്കീം കിട്ടുന്നത്. അതായത് PLI സബ്സിഡി സ്കീമിന് അണ്ടറിൽ വരുന്നത്. വണ്ടി റേറ്റ് കാര്യമായിട്ട് കുറയുന്നതാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വണ്ടി റേറ്റ് ഓൾറെഡി കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് കൂടാതെ അഡീഷണൽ നമുക്ക് വണ്ടി റേറ്റ് ഇത് കാരണം, ഈ സ്കീം കാരണം വണ്ടി റേറ്റ് കുറച്ചും കൂടി കുറയാനാണ് പോകുന്നത്. കാരണം വരാൻ പോകുന്ന ചാൻസസ് അങ്ങനെയാണ്. വരാൻ പോകുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടികളുടെ റേറ്റ് കാര്യമായിട്ട് കുറയും. ആക്ച്വലി ഓല വന്നിട്ട് അവിടെ എല്ലാ വർക്കേഴ്സിനും ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി കിട്ടിയത് 2 സർട്ടിഫിക്കറ്റ് മാത്രമാണ്. 2 ഓൾഡ് നേരത്തെ കിട്ടി. 2024 സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഓല S1 Pro Gen 2 കിട്ടി, ഓല S1 Air കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് വന്നിട്ട് 2 വണ്ടികൾ കിട്ടിയിരിക്കുന്നത്, ഓല S1X 3 kW, ഓല 4 kW വേരിയൻസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് താമസിക്കുന്ന ബാക്കി വണ്ടികൾക്ക് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്നതാണ്. അതാണ് നമുക്ക് ഓലയുടെ മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി റേറ്റ് കാര്യമായിട്ട് കുറയും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന വണ്ടി ഓല തന്നെയാണ്. അതിൻ്റെ കാരണം വന്നിട്ട് 50% ലോക്കൽ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് വണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ റേറ്റ് കാര്യമായിട്ട് അവർക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൂടാതെ ഇപ്പോൾ അഡീഷണൽ ഇൻസെൻറ്റീവ് സ്കീമ് തരുമ്പോൾ നമുക്ക് വണ്ടിയുടെ റേറ്റ് കാര്യമായിട്ട് കുറയാൻ പോവാണ്. ഈ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം വന്നിട്ട് അവർ അലോട്ട് ചെയ്യുന്നത് ARAI ത്രൂ ആണ്, അതായത് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ത്രൂ ആണ് അലോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചത് നമുക്ക് 13 മുതൽ 18% വരെ ഇൻസെൻറ്റീവ് കിട്ടുന്നതാണ് പറയുന്നത്. അത് അടുത്ത 5 വർഷത്തേക്കാണ് ആപ്ലിക്കബിളായിട്ടുള്ളത്. ആ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന 5 വർഷം ഓലയുടെ വണ്ടികൾക്ക് തീർച്ചയായിട്ടും റേറ്റ് കുറയും. അപ്പോൾ 13 മുതൽ 18% വരെ കമ്പനികൾക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കാര്യമായ റേറ്റ് റിഡക്ഷൻ കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് കിട്ടാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സ് ആരെയും വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ കുറച്ചാണ് വെയിറ്റ് ചെയ്യാൻ പറയുക. അവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കാര്യമായിട്ട് റേറ്റ് ഇനിയും കുറയാനാണ് പോകുന്നത് ഓലയുടെ കേസിൽ. ഇപ്പോൾ ഓൾറെഡി ഓല Top 1 ആണ്. കാരണം വേറെ നല്ല പുതിയ ടെക്നോളജി ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും അവർക്ക് Top 1 നിൽക്കാറുണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ റേറ്റും അവർക്ക് വളരെ കുറവാണ്. അപ്പോൾ അതിന് ഇനി കുറച്ചും കൂടി റേറ്റ് കുറയാനാണ് ഓലയുടെ കേസിൽ പോകാൻ പോകുന്നത്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് മാറത്തില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം പറയാൻ പോകുന്ന സർവീസിൻ്റെ കേസിൽ ആയിരിക്കും. തീർച്ചയായും സർവീസ് വളരെ മോശം തന്നെയാണ് ഓലയുടെ കേസിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഗുഡ് ന്യൂസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ PLI സ്കീം വന്നു കഴിയുമ്പോൾ 50% കമ്പോണൻസ് ലോക്കലായിട്ടാണ് അവർ സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഓലയുടെ ഭാഗത്ത് നമ്മൾ മെയിൻലി ഡിലേ കണ്ടിട്ടുള്ളത് പാർട്സിൻ്റെ അവൈലബിലിറ്റിയാണ്. മെജോറിറ്റി ഓഫ് പാർട്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഇത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മുതൽ ഇനി മുതൽ കുറയുകയാണ്. കംപ്ലീറ്റ്ലി കുറയുന്നു പറയുന്നില്ല, എന്നാലും ഒരു പരിധി വരെ കുറയുകയാണ്. അപ്പോൾ കുറേ പാർട്സ് ലോക്കലി സോഴ്സ് ചെയ്യുന്നതുകൊണ്ട് പാർട്സ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് സർവീസ് കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഫ്റ്റർ സെയിൽസ് സർവീസിൽ ഓല കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഉടനൊന്നും വലിയ മാറ്റം ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എന്നിരുന്നാൽ പോലും മെല്ലെ മെല്ലെ കുറേ ചേഞ്ചസ് വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വേറെ കാര്യം പറയാനുള്ളത്, ഞാൻ ആക്ച്വലി ഓലനെ പ്രൊമോട്ട് ചെയ്ത് പറയുമൊന്നുമില്ല. ഞാൻ ആക്ച്വലി കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സ് ചെയ്തേം കണ്ടു. ആക്ച്വലി അങ്ങനെയൊന്നുമല്ല, ഞാനൊരു വണ്ടിയും പ്രൊമോട്ട് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ് കൊടുക്കാറ് മാത്രമേ ഉള്ളൂ. എന്താണ് ഈ സെഗ്മെൻറ്റിലെ ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ മാത്രമേ പറയാറുള്ളൂ. അല്ല, ഒരു പ്രൊമോഷൻ ഞാൻ ചെയ്യാറില്ല. എൻ്റെ സജഷൻസ് മാത്രം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടാതെ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവർ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കിന് പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.